ഒരു മാസമാണ് ഇനി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ഒക്ടോബർ ഒന്നാം തീയതി ഹരിയാനയിലെ ഏകദേശം രണ്ടര കോടി ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ പോവുകയാണ് ഒക്ടോബർ നാലിലാണ് ഈ രാജ്യം കാത്തിരിക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിലെ ജനവിധി ഫലം പുറത്തേക്ക് വരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ ഭരണത്തിലില്ല തൊട്ടപ്പുറത്ത് സംസ്ഥാനമായ ഹരിയാനയിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നത് അതിനുമപ്പുറം പാകിസ്ഥാനുമായി അതിർത്ത് പങ്കിടുന്ന പഞ്ചാബിലും പാർട്ടിക്ക് ഭരണം പിടിക്കാൻ സാധിച്ചിട്ടുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാന കൂടി കൈവിട്ടാൽ ആ ബെൽറ്റിൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ല എന്ന ദുർഗതിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പുറത്തു വന്നതോടുകൂടി സർവേകൾക്കും അവസാനമായിരിക്കുകയാണ് ചില അഭിപ്രായ സർവേകളാണ് അവസാനമായി ഹരിയാനയിൽ നിന്നും പുറത്തു വന്നത് ബി ജെ പിയും കോൺഗ്രസും മികച്ച പോരാട്ടം കാച്ചുവയ്ക്കുമെന്ന് തന്നെ ഓരോ സർവേയും അടിവരയിട്ട് പറയുന്നുണ്ട് അഭിപ്രായ സർവേയിൽ ഒരിടത്തും ബി ജെ പി ജയിക്കുമെന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ശ്രദ്ധേയം കോൺഗ്രസുമായി കട്ടയ്ക്ക് കട്ട മത്സരം ബി ജെ പിക്ക് അയച്ച പറയുന്ന ചാനലുകൾ പോലും അന്തിമജയം കോൺഗ്രസിനാണെന്ന് വ്യക്തമാക്കുന്നു ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് താജ ഒപ്പീനിയൻ പോളിൻ്റെ അഭിപ്രായ സർവേയാണ് ബി ജെ പി കോൺഗ്രസ് ജെ ജെ പി എ പി ഇന്ത്യൻ നാഷണൽ ലോക് എന്നീ പാർട്ടികളാണ് പ്രധാനമായും ഹരിയാനയിൽ മത്സരിക്കുന്നത് താജ ഒപ്പീനിയൻ പോൾ പറയുന്നതനുസരിച്ച് ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത്തിയാറ് നിയമസഭാ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കും എന്നുള്ളതാണ് ബി ജെ പിക്ക് നാൽപ്പതിനപ്പുറം പോകാൻ സാധിക്കില്ലെന്നും അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു മുപ്പത്തിയെട്ട് സീറ്റ് വരെയാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് ജെ ജെ പി മൂന്ന് സീറ്റ് പിടിക്കുമെന്ന് പറയുമ്പോൾ എ എ പിക്ക് മൂന്ന് സീറ്റ് തന്നെയാണ് പറയുന്നത് കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷകൾ നൽകുന്ന അഭിപ്രായ സർവേകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും സർവേകളിൽ അപ്രവാദിത്വം ബി ജെ പിക്ക് പ്രവചിക്കുന്നില്ല ഗുസ്തി താരങ്ങളോടുള്ള അവഗണനയും കർഷക സമരം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതുമെല്ലാം ബി ജെ പിയുടെ പ്രതീക്ഷകളെ തകടം മറിക്കുകയാണ് ഇതിനു പുറമെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും വിജയിച്ച ബി ജെ പിക്ക് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറിയതാണ് വിഷയം അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായ ബി ജെ പി വെറും അഞ്ച് സീറ്റിലേക്ക് വീണപ്പോൾ അഞ്ച് സീറ്റുകൾ കൂട്ടിച്ചേർക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമായി ഹരിയാന മാറിയിട്ടുണ്ട് ശക്തമായ ബി ജെ പി അനുകൂല തരംഗത്തിലും ഹരിയാനയിൽ വെറും രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് തൊണ്ണൂറംഗ നിയമസഭയിൽ ബി ജെ പി ഉൾപ്പെടുന്ന ഭരണപക്ഷത്തിന് നാൽപ്പത്തി നാല് സീറ്റുകളാണ് ഉള്ളത് അതേസമയം പ്രതിപക്ഷത്തിന് നാൽപ്പത്തിരണ്ട് സീറ്റുകളും ഹരിയാനയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു നേരിയ മാർജിനിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയ ഹരിയാന പിന്നീട് സാക്ഷ്യം വഹിച്ചത് കൊടുമ്പിരി കൊണ്ട കർഷക സമരങ്ങൾക്കാണ് വെറും രണ്ട് സീറ്റിന്റെ പിൻബലത്തിൽ ഹരിയാന ഭരിച്ച ബി ജെ പിക്ക് പക്ഷേ ഇക്കുറി കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നാണ് ഈ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് മനോഹർലാൽ ഖട്ടറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ ബി ജെ പിക്ക് തന്നെ എതിർപ്പുണ്ട് കർണാലിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലെത്തിയ ഖട്ടറിന് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകി വിമത നീക്കങ്ങൾക്ക് തടയിടാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചിട്ടില്ല ജാട്ട് വിഭാഗം അകലുന്നത് മറികടക്കാനാണ് സൈനി വിഭാഗത്തിൽ നിന്നുള്ള നയബ് സിംഗ് സൈനിയെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയത് എട്ട് ശതമാനമാണ് ഹരിയാനയിൽ സിനി വിഭാഗമുള്ളത് എന്നാൽ ഈ നീക്കവും പാളുന്ന കാഴ്ചയാണ് ഹരിയാനയിൽ കാണുന്നത് അതു തന്നെയാണ് പുറത്തുവരുന്ന അഭിപ്രായ സർവേകളെല്ലാം വ്യക്തമാക്കുന്നത്